ഏഡൻസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കടായി പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കടായി പനീറാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കടായി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 200 ഗ്രാം പനീറാണ് എടുക്കുന്നത്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു ശകലം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളൊന്ന് മാറ്റി വെക്കുവാണ്. ചുവടുകട്ടിയുള്ള ഒരു പാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ക്യൂബായിട്ട് അരിഞ്ഞ സവോളയാണ്. ഇതൊന്ന് വഴറ്റി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മളിത് കോരിയെടുക്കും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ ക്യാപ്സിക്കമാണ്, അതും നമ്മൾ ക്യൂബായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വലിയ ക്യാപ്സിക്കമാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം മതി, കാരണം 200 ഗ്രാം പനീറേ ഉള്ളൂ. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഒന്നും പോകരുത്, അതിന് മുമ്പ് തന്നെ നമുക്കിത് കോരി മാറ്റണം. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മുളക് പൊടി പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പനീറ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ പനീർ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 2-3 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചെറിയ ഒരു 2 കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 വലിയ സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട 1 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇത് വലുതായതുകൊണ്ട് 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നല്ലപോലെ അങ്ങ് വഴണ്ടി കിട്ടണ്ട. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇത്രയും വഴണ്ടാൽ മതി. നമുക്ക് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ തണുക്കാൻ വെച്ചിരുന്നതൊക്കെ തണുത്തു. നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീർ ഉണ്ടാക്കാം. ആ സെയിം പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ചെറിയ ഒരു ബേ ലീവ്സും കൂടെ നമ്മൾ മുറിച്ചിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാല നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഈ ക്യാപ്സിക്കവും ഉള്ളിയും നമ്മൾ ആദ്യം തന്നെ വഴറ്റി മാറ്റി വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം.
ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് അടച്ചു വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.